Lead kindly, light. Cheat!
ഞാൻ പറഞ്ഞ സൂപ്പർ എഞ്ചിനീയർ സാർ ഒരു അന്വേഷണ കമ്മിറ്റിയുടെ ചെയർമാനായി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ അടുത്തൊരു പാഴടഞ്ഞ സ്ഥലം അത് ക്ഷേത്രമാണെന്ന് ഒരു കൂട്ടം ആൾക്കാർ ഒരെസ്റ്റേറ്റ് ഉടമസ്ഥൻ സാഹിബിന്റേതാണെന്ന് അയാൾ അതിനു വേണ്ടി വലിയ ബഹളവും സവർവും സത്യാഗ്രഹവും ഒക്കെ നടക്കുന്നുണ്ട് അതാണ് ഏമാണ് സർക്കാർ അയച്ചത് എന്നാൽ ഞങ്ങൾക്കും ഒരു സഹായം ചെയ്യണം റെസ്റ്റ് ഹൗസിലുള്ള ആണുങ്ങളെ അവിടെ നിന്ന് മാറ്റിത്തരണം സോറി അതൊരു പൊതുസ്ഥലമാണ് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല എന്നാൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം ഏർപ്പാട് ചെയ്ത് തരണം അവർ വെറും മര്യാദയില്ലാത്തവർ സംസ്കാരമില്ലാത്തവർ നമുക്ക് നമ്മുടെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ സാർ അവരവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് മാറും വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം ആ എസ്റ്റേറ്റ് ഓണർ സ്മിത്തിന്റെ ബംഗ്ലാവ് ഉണ്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു ഏഹമാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ സാഹിബ് തീർച്ചയായും കൊടുക്കും പോരെങ്കിൽ സാഹിബിന്റെ മദാമ്മ ആരും അവിടെ താമസിക്കില്ലല്ലോ എന്നാൽ നീ തന്നെ വിളിച്ചുകൊണ്ട് പോയി വിവരങ്ങൾ പറയും പിന്നീട് കാണാം അവരുടെ കൂടെ വന്നിരിക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ ബ്യൂട്ടി ഞാൻ കുറച്ചു ദിവസം കൂടെ ഇവിടെ ഉണ്ടായിരിക്കും നല്ല ചാൻസ് കിട്ടിയാൽ പതിവ് പോലെ ഒരു പരിപാടി അണക്കി തരാം നല്ല ഒരു ചാൻസ് പോയല്ലോ എട്ട് പത്ത് ഒന്നാം തരം പെമ്പിള്ളേർ അതുപോലെ കുപ്പിയിൽ കിടന്ന് പിടയ്ക്കുന്ന പരൽമീൻ പോലുള്ള പെമ്പിള്ളേർ ആരുമില്ലാത്ത ഈ മലമ്പ്രദേശത്ത് വെച്ച് ഇത്രയും നല്ല പെമ്പിള്ളേരെ ഇനി ആയുസ് കാണാൻ പറ്റുമോ നമ്മൾ ആത്മാവിന്റെ പരവേഷം കൊണ്ട് കൊടയമ്പുരാൻ തന്ന ഒരു ചാൻസ് അതിനിടയ്ക്ക ലക്ഷ്മി പ്രൊഫസർ വില്ലനെ പോലെ ഇവരെ അവതരിച്ചില്ലേ മലപ്രദേശത്ത് അവരെ നമുക്ക് ചാച്ചിടാം പക്ഷെ നിന്റെ അമ്മ പ്രൊഫസറാണ് ഇവരൊക്കെ കാരണം ഇടാപ്പു നമുക്കൊരു അവസാനം കൈ നോക്കാം എന്ത് വേണമെങ്കിലും ആയിക്കോളും ആ വന്നിരിക്കുന്ന തരുണിമണികൾ നമ്മളെ കൊണ്ട് പോകാൻ ആ നമുക്ക് ഡാവിൽ പ്രൊഫസർ ഒന്ന് കാണാം മേടിക്കാൻ എന്റെ കൂടെ വന്നാൽ മതി ഞാൻ വരാം പക്ഷെ അമ്മാവിന്റെ ഫോൺ മാറിയ ഞാൻ അവിടെ തരണം അന്തരീക്ഷം ആകെ ചൂട് പിടിക്കുന്നു ഓഹോ മഴയില്ല അതിനാൽ ഇരിക്കും അല്ലടി അടുത്ത് ആമ്പിള്ളാർ വന്നത് കൊണ്ടായിരിക്കും എടി മണ്ടി ഇത് രാഷ്ട്രീയ അന്തരീക്ഷം കാമുകനും കാമുകയും ഒരു മരത്തിൽ തൂങ്ങിച്ചത്തു നിങ്ങളുടെ എല്ലാ സാധനങ്ങൾ എടുത്ത് പുറപ്പെടാൻ തയ്യാറായിരിക്കും എങ്ങോട്ടാണ് ഇവിടെ അടുത്തൊരു സായിപ്പിന്റെ ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി ഏർപ്പാട് ചെയ്തിട്ട് വരാം ഇവിടെയും നല്ല സൗകര്യം ഉണ്ടല്ലോ പറയുന്നത് കേട്ടാൽ മതി എട്ടടി നമ്മുടെ അടുത്ത മുറിയിൽ നിന്ന് വിദ്യാർത്ഥിനികളും മിസ്സും പോകാൻ പോവുകയാണ് നമ്മൾ കാരണം അവർ പോകുന്നത് നമുക്ക് ആക്ഷേപമാണ് സാർ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ മനുഷ്യസ്നേഹത്തിന്റെ പേരിലെങ്കിലും ഈ മനുഷ്യ സ്നേഹം നിങ്ങളെ തുടുകാട്ടിലെത്തിക്കും അതാണ് സ്ത്രീവർഗം മനസ്സിലാവോ നീ നന്നായിട്ട് പാട്ട് പാടുന്നതാണല്ലേ അതെ സർ എന്നാൽ ഈ റെസ്റ്റ് ഹൗസ് വിട്ട് പോകുന്നവരെ പാട്ട് പാടാൻ പാടില്ല അതെന്താ സർ പശുവും ശിശുവും പാമ്പും പാട്ടിൽ ആകർഷിക്കപ്പെടും ഈ റെസ്റ്റ് ഹൗസിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ സർ ഉണ്ട് അടുത്ത മുറി 11 ചെറിയ പാമ്പും ഒരു വലിയ പാമ്പും സാർ ഉദ്ദേശിക്കുന്നത് ആ വിദ്യാർത്ഥികളെയും അവരുടെ പ്രൊഫസറെയും പറ്റിയാണ് അതെ 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 ബി കെയർഫുൾ യു കൻ ഗോ ഇവിടെ താമസിക്കാൻ സായിപ്പ് ആരെ അനുവദിക്കില്ല ഒരു 7 ദിവസത്തേക്ക് മതി സായിപ്പിന്റെ ചേട്ടൻ അലക്സാണ്ടർ സായിപ്പ് മരിച്ചതിന് ശേഷം സായിപ്പ് ഇവിടെ ആരെയും താമസിക്കാൻ എനിക്ക് അനുവദിക്കാറില്ല സായിപ്പിനെ ഒന്ന് കാണാൻ നിൽക്കുന്നു ഞാൻ വിളിച്ചോണ്ട് വരാം എസ്റ്റേറ്റൊക്കെ വിട്ടിട്ട് ലണ്ടനിലേക്ക് പോവാൻ ഒരുങ്ങിയിരിക്കുക സായിപ്പ് സായിപ്പ് ഒരു നല്ല മനുഷ്യനാണ് അതെ അതെ കൊച്ചമ്മ നേരിട്ട് ചോദിച്ച അസമ്മതിക്കും ആ ഫോട്ടോ കാണോ സായിപ്പിന്റെ അല്ലല്ല അത് മരിച്ചുപോയ വലിയ സായിപ്പിന്റേതാ അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ കൂടെ ഇരുന്ന മാനേജറാണ് അതിയാണോ കൊന്നാണോ പറച്ചത് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സായിപ് സാർ അവർ സൂപ്രണ്ട് സാർ റെക്കമെൻഡ് ദിസ് കൊച്ചമ്മ ആൻഡ് 10 ഗേൾസ് റെസ്റ്റ് ഹൗസ് ഇസ് ബോയ്സ് ദിസ് ബംഗ്ലാ വാൻസ് കൊച്ചമ്മ
permission. You, yes. Yes, yes. All right, all right. You can have my house. Manager. Yes, sir. You will make the old facilities. Yes. Thank you very much. Your face is very familiar. Ain't your name Mary? The daughter of late Thomas? Yes. Milashi, out of some rutiya keku. Sai thina sisteru arivamallo. Enda appane aja. Adonde irikum Sai ipo sammalichathu. Kocha mae, namukku poittu varam. Manager sir, going. Illa coming. Okay, okay. കാര്യം എന്തായി ശല്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ക്ഷേത്രകാര്യത്തിന് ഇവിടെ വരണ്ടെന്ന്? അത് പണ്ടുപണ്ടേയുള്ള ഒരു പൊതുക്ഷേത്രം, സായിപ്പിന്റെ സ്വന്തം സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. സായിപ്പ് ലക്ഷപ്രഭുവാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എതിർക്കാൻ. പാവങ്ങൾ ആണെന്ന് വെച്ച് അന്യായം കാണിച്ചാൽ സായിപ്പല്ല സായിപ്പിന്റെ മൂപ്പനാ വന്നാലും ശരി, ഞങ്ങൾ പറഞ്ഞുകൊടുക്കില്ല. സായിപ്പിന്റെ മരിച്ചുപോയ ക്ഷേത്രത്തിന് വേണ്ടി ഒരു സ്മാരകം കെട്ടാനാണ് ആ സ്ഥലം. ഞങ്ങളുടെ അമ്പലം എടുത്തേച്ച് വേണോ സമ്മാനം കേട്ടാൻ? സായിപ്പേ, ഇത് കാര്യം നിസ്സാരമല്ല. ഞങ്ങളുടെ ആരാധന സ്ഥലമാണ്, അവിടെ സമാധി കെട്ടിയാൽ എന്നാൽ നമുക്ക് അത് തന്നെ ഒന്ന് കാണണം. അമ്പലത്തിനടുത്ത് സായിപ്പിന്റെ ആളുകൾ കാല് കുത്തിയാൽ അവന്റെ മുട്ടടിച്ച് ഈ ബംഗാളിൽ കുടിച്ചിടും. ഒരപേക്ഷ, ഞങ്ങൾ കാരണം നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകരുത്. ഓഹോ, ഒരുമിച്ച് താമസിച്ച് രസിക്കാമെന്നായിരിക്കും സഹാക്കൾ പ്ലാൻ ഇട്ടുണ്ടോ? ആണും പെണ്ണും ഒരുമിച്ച് കഴിയണമെന്നുള്ളത് യുവതലമുറയുടെ അവകാശമാണ്, യുവത്വത്തിന്റെ ആവശ്യം അല്ലേ? ഇത് കേട്ടിട്ട് നിങ്ങൾ ഞങ്ങളുടെ സമ്മതാലോചനയ്ക്ക് വന്നാണെന്ന് തോന്നുന്നല്ലോ. അതിനും തയ്യാ. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം വിവാഹത്തിന് ഞങ്ങളുടെ. പിന്നെ പെണ്ണുകളെന്ന് പറഞ്ഞ് ഞങ്ങളെ കുപ്പിയിൽ ഇറക്കല്ലേ? ഞങ്ങൾ കുപ്പിയിൽ ഇറങ്ങിയില്ല, ഞങ്ങൾ കുപ്പി വീഴുന്നു. അതെല്ലാം പോട്ടെ. കേട്ടോ സ്നേഹിതകള്, ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം. നിങ്ങൾ ഇവിടെ താമസിച്ചോളണം. ദേവന് നന്ദി, പോയാട്ടെ. നമ്മളൊരു വർഗം, ഈ ഒരു സൗന്ദര്യ പിണക്കത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ അടിപിടി കൂടിയാൽ നാളെ രാഷ്ട്രീയ ശരീരത്തിൽ ചില പിളർപ്പുകളുണ്ടാകും. അങ്ങനെ നാട് നശിക്കാതിരിക്കാൻ വേണ്ടിയെങ്കിലും സ്നേഹിതകളെ നമുക്ക് ഒന്നിക്കാം. എന്റെ പൊന്നാങ്ങളന്മാരെ, അതിനെ വെള്ളമിറക്കണ്ട, ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു. കണ്ട ആഭാസന്മാരുടെ കൂടെ ഒരു നിമിഷം ഞങ്ങൾ താമസിക്കില്ല. പറഞ്ഞാൽ പെണ്ണെന്ന് വിചാരിച്ച് അങ്ങ് ക്ഷമിക്കും. അതിനും തലയിലെടുത്ത് വേണോടാ ബീറ്റിലെ. ദൈവമേ, ഈ പെങ്കൊച്ചുങ്ങളുടെ മനസ്സ് നേരെയാക്കി ഇവരെയും ഇവിടെ താമസിപ്പിക്കണമേ. ഏതായാലും സായിപ്പിന്റെ ബംഗ്ലാവിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ പരിചയക്കാരല്ലേ? അതെ, എന്റെ അപ്പൻ സായിപ്പിന്റെ ചേട്ടൻ മിസ്റ്റർ അലക്സാണ്ടറുടെ മാനേജരുമായിരുന്നു. അയ്യോ, ആ ബംഗ്ലാവിൽ താമസിക്കരുത്. ആ എന്താ അവിടെ പ്രയതവും വിശ്വാസവും ഒക്കെ ഉണ്ടെന്നാ പറത്തില്. ഓക്കെ, അങ്ങനെയാണോ? ആ ഏതായാലും നിങ്ങൾ വള്ളം വിടണം. ഇത്രയും കാലം നിന്നെ കൊല്ലാതെ ഈ ഗുഹയിൽ എത്തിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ തോമസ്? അറിയാം. എന്നാൽ ആ നിധി എവിടെയാണെന്ന് പറയും. നിനക്കും പകുതി തരാം, നിനക്ക് സുഖമായി ജീവിക്കാം. അതൊരു സമുദായത്തിന്റെ പൊതുസ്വത്താണ്, ദൈവസ്വത്ത്. അത് നാം അപഹരിക്കുന്ന പാപമാണ്. ആ നിധി എവിടെയാണെന്ന് പറയാത്ത കൊണ്ടല്ലേ നിന്റെ സ്വന്തം ജ്യേഷ്ഠനെ നീ കൊന്നത്? അത് ഓർമ്മയിരിക്കട്ടെ. ഇദ്ദേഹം അലക്സാണ്ടർ സാഹിബിനെ കൊന്നിട്ട് നിന്നെ കൊല്ലാതിരിക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. കടുവായുടെ സ്നേഹം രക്തം കുടിക്കാനാണെന്ന് എനിക്കറിയാം. വേഗം നിർത്തും, അതിഥി എവിടെയാണെന്ന് പറയും. 10-20 വർഷം വലിയ സാഹിബിന്റെ മാനേജരായി സുഖമായി ഞാൻ കഴിഞ്ഞുപോയി. അന്നൊരു ദിവസം ആ ക്ഷേത്രത്തിന്റെ പുറംപോക്ക് സ്ഥലം വെട്ടിത്തെളിച്ചപ്പോൾ കഷ്ടകാലത്തിന്റെ ആ നിധി ഞങ്ങളുടെ മുന്നിൽ പെട്ടു. അതവിടെയുള്ള ഒരു പഴയ ശിവക്ഷേത്രത്തിന്റെ സ്വത്താണെന്ന് അലക്സാണ്ടർ സാഹിബ് പറഞ്ഞു. അതാണ് സത്യം. അമ്പലത്തിന്റെ സ്വത്ത് അതിന്റെ ആളുകൾക്ക് വിട്ടുകൊടുക്കുകയാണ് ക്രിസ്ത്യാനികളായ നമ്മളുടെ ധർമ്മമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പാപികളായ നിങ്ങൾ അത് കേട്ടില്ല. പണം വന്നാൽ പാപം പോകും.
അന്യന്റെ സ്വത്തിന് വേണ്ടി സ്വന്തം സഹോദരനെ കൊന്ന നിന്നെ കർത്താവ് വെറുതെ വിടുകയില്ല. തോമസേ, നിന്റെ മകളെ നിനക്ക് കാണണ്ടേ? എന്റെ മകൾ പേര് വലിയ സാഹിബിനെ കൊന്ന ദിവസം നിങ്ങളെ നീ ഗുഹയിൽ കൊണ്ടിട്ടല്ലേ? അതിനുശേഷം എന്റെ മകൾ എവിടെ പോകും? എങ്ങനെ ജീവിക്കും എന്ന് ആർക്കറിയാം? അപ്പനെ കാണാത്തതിനുള്ള സങ്കടം കൊണ്ട് നാട് വിട്ട് മറ്റാത്തി ഒരു കന്യാമഠത്തിൽ ചേർന്നു. ഇപ്പോൾ ഒരു സംഘം പെൺകുട്ടികളുമായി കന്യാസ്ത്രീയായി ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെയോ? എനിക്കെന്റെ മകളെ കാണും. എനിക്കെന്റെ മകളെ കണ്ട് മേരി ഒന്ന് കണ്ടതിന് ശേഷം ചത്താ മതി. ശരി, ഞങ്ങൾ അതിന് സന്ദർഭം ഉണ്ടാക്കിട്ട്. എല്ലാരും അകത്ത് പോകണം. നമ്മൾ പോകുന്നില്ലേ? തൽക്കാലമില്ല, മറ്റൊരു സ്ഥലം കിട്ടുന്നത് വരെ ഇവിടെ തന്നെ താമസിക്കാം. നിങ്ങളെല്ലാരും അകത്ത് പോയിക്കോളൂ, ഞങ്ങൾ ആ സൂപ്രണ്ടിനെ ഒന്നുകൂടെ കണ്ടിട്ട് വരാം. വരൂ സിസ്റ്റർ. മനക്കേടായല്ലോ, നാണക്കേടായല്ലോ, മനക്കേടായല്ലോ, നാണക്കേടായല്ലോ. മാളികപ്പുറത്തമ്മമാരെ മനക്കേടായല്ലോ, നാണക്കേടായല്ലോ. മാളികപ്പുറത്തമ്മമാരെ മാളികപ്പുറത്തമ്മമാരെ കെട്ടുനൂറ് കഴിക്കാം, മെത്ത നിവർത്തിയിടാം. കെട്ടുനൂറ് കഴിക്കാം, മെത്ത നിവർത്തിയിടാം. കാട്ടായി ഞങ്ങളില്ലേ, കാട്ടായി ഞങ്ങളില്ലേ, കാട്ടായി ഞങ്ങളില്ലേ, കാട്ടായി ഞങ്ങളില്ലേ. മനക്കേടായല്ലോ, നാണക്കേടായല്ലോ. മാളികപ്പുറത്തമ്മമാരെ 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 വർണ്ണമണി മേടയിൽ വഴിമുട്ടി നിൽക്കും വായാടി കുരുവികളെ. വർണ്ണമണി മേടയിൽ വഴിമുട്ടി നിൽക്കും വായാടി കുരുവികളെ. വർണ്ണമണി മേടയിൽ വഴിമുട്ടി നിൽക്കും വായാടി കുരുവികളെ. അല്ലിമലർന്നുള്ള ആളയച്ചു തോറ്റ അല്ലിറാണി സേനകളെ, അല്ലിറാണി സേനകളെ. അല്ലിറാണി സേനകളെ, അല്ലിറാണി സേനകളെ. മാണക്കേടായല്ലോ, നാണക്കേടായല്ലോ. മാളികപ്പുറത്തമ്മമാരെ മാളികപ്പുറത്തമ്മമാരെ മാളികപ്പുറത്തമ്മമാരെ. കരിമങ്കി ക്രോപ്പടിച്ച് കയ്യില്ല ചോളിയിടും കോളേജ് കീലർമാരെ. കരിമങ്കി ക്രോപ്പടിച്ച് കയ്യില്ല ചോളിയിടും കോളേജ് കീലർമാരെ. ഉർവശിയായാലും സിനിമാ സ്റ്റാറായാലും, ഉർവശി ആയാലും സിനിമാ സ്റ്റാറായാലും, പെണ്ണെന്നും പെണ്ണു തന്നെ സെൻസില്ല, പെണ്ണെന്നും പെണ്ണു തന്നെ.
മാനക്കേടായല്ലോ നാണക്കേടായല്ലോ മാളികപ്പുറത്തമ്മമാരെ 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 മാനക്കേടായല്ലോ നാണക്കേടായല്ലോ മാളികപ്പുറത്തമ്മമാരെ 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 കെട്ടുനൂറു കഴിക്ക മെത്ത നിവർത്തിയിട കെട്ടുനൂറു കഴിക്ക മെത്ത നിവർത്തിയിട കാട്ടായി ഞങ്ങളിലെ നാളത്തെ 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 കാട്ടായി ഞങ്ങളിലെ നീ ഇവിടെ ഇരിക്കുന്നു നേരെ അമ്മാവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ ഉള്ള ചാൻസ് നഷ്ടപ്പെടും അമ്മാവൻ ദേഷ്യത്തിനിടയിൽ വടി വെച്ചൊരു കുത്ത് കയ്യില സാർ സാർ ഒരു ഒരു പുതിയ പുതിയ ചിത്രശലഭം സാർ ഇതിനപ്പുറത്തുള്ള ചിത്രശലഭത്തെ പിടിക്കാൻ അവിടെ കള്ളിച്ചെടി ചെടി കള്ളി ഇതിനപ്പുറം ഉള്ളത് നോക്കിയാൽ മതി മാറ്റി വർക്കേ Oh, my God.
സത്യം പറ നീ എവിടെ പോകുന്നു? വേല ഇറക്കല്ലേ പെങ്ങളെ, സത്യം അങ്ങ് പറഞ്ഞേരെ, ഇല്ലെങ്കി ഇപ്പൊ നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. ഞാൻ സായിപ്പിന്റെ വീട്ടിലെ വേലക്കാരിയാ. എന്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം പുരാതന ക്ഷേത്ര സ്വത്തുക്കളിൽപ്പെട്ടതായിരിക്കും. ഇതിനു മുമ്പ് ഒന്നിനു പ്രാവശ്യം ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ആഭരണങ്ങളും വിഗ്രഹങ്ങളും വമ്പിച്ച തുക കൊടുത്ത് വിദേശങ്ങളിൽ ആളുകൾ വാങ്ങിക്കാറ്. ആ കള്ളക്കടത്തിന്റെ കൂട്ടം ഈ പരിസരങ്ങളിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്തെ പോലീസ് കാവൽ വെച്ചിട്ടുണ്ട്. ഈ വിഗ്രഹം സൂക്ഷിച്ചിരുന്ന കുടത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ കടലാസ്. സെൻഡിംഗ് ത്രൂ ക്യാപ്റ്റൻ എവൈറ്റ് ഫർദർ എക്സ്. ഏതോ കപ്പലിന്റെ ക്യാപ്റ്റൻ വഴി ഇങ്ങനെയുള്ള സാധനങ്ങൾ അന്യ രാജ്യങ്ങളിലേക്ക് അയക്കുന്നുവെന്ന് നമുക്ക് ഈ കടലാസിൽ നിന്ന് മനസ്സിലാക്കാം. കൊല്ലപ്പെട്ട സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ പിടിച്ചാൽ സത്യം അറിയാം. നിശ്ചയമായിട്ട് ഞങ്ങൾ അവരെ പിടിക്കും. നിങ്ങൾ ചെയ്ത സഹായത്തിന് വളരെ നന്ദി. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ കേസി അറിയത് വരുമ്പോ ഞങ്ങൾ പ്രതികളായിരുന്നു. ഗുഡ് ബൈ. ഐ ഡോണ്ട് നോ എനിതിങ് അബൗട്ട് ഹർ ഡെത്ത്. ആരോ വൈരാഗ്യം കൊണ്ട് കൊന്നിരിക്കും. മരിച്ച സ്ത്രീ ഇവിടുത്തെ വേലക്കാരിയായിരുന്നു അല്ലേ? അതെ, വളരെ കാലം കൊണ്ട് ഇവിടെയാണ്. ഇന്നലെ എപ്പോഴാണ് ഇവിടെ വന്ന് പോയത്? പതിപോലെ രാത്രി. അവർക്ക് വല്ല കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ടായിരുന്നു? ഞങ്ങൾക്കറിയില്ല സാർ. ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ശരി, ഈ സ്ഥലത്ത് ഇന്നു മുതൽ ഞങ്ങൾ രണ്ടു മൂന്ന് പോലീസുകാരെ കാവൽ നിർത്തുകയാണ്. ദാറ്റ്സ് ഗുഡ്. താങ്ക് യു സർ. ഹായ് ലക്ഷ്മി. നമുക്ക് ഹിന്ദി നിങ്ങൾ ആദ്യം സിക്കിയേ. ഞങ്ങൾ മാത്രം നിങ്ങളെ ഹിന്ദി പഠിച്ചാൽ മതിയോ ഹേ? നിങ്ങളും ഞങ്ങളെ ഭാഷ പഠിയും ഹേ. എന്നാലേ നമ്മൾ ഒന്നാകൂ. ഹം ഏക് നേഷൻ ഹേ. ബോലിയേ മേ ചിക്കാ ദുംഗി. ഓ ഈ ബാലിയും സുഗ്രീവനും ഒരു പിടിയുമില്ല കൊച്ചെ. ക്യാ നമുക്ക് ബടാ മൊഹബത്തി തുമുക്ക്. മുജേ ആ പ്യാർ കരേ ഹേ. ഭയങ്കര പ്യാർ. ഓൾ ഇന്ത്യ പ്യാർ. മേരി പ്യാരി. വാട്ട് ഈസ് ദിസ്? പ്യാർ കിരിയുടെ ഒരു തമിശയും ചോദിച്ചായിരുന്നു മിസ്. എന്റെ പൊന്നി മിസ് ചെടി തെറ്റി ആളിനെ പിടിച്ചു പോയതാ. എടാ വീട്ടിലെ, എടാ എന്താ ഇത്? എന്താ നീ സൂക്ഷിച്ചു നോക്കുന്ന? എന്താ മിണ്ടല്ലേ മിണ്ടല്ലേ, നമുക്ക് നോക്ക്. കാര്യം പറയടേ, നോക്കുന്ന കണ്ടാ. എടാ വീട്ടിൽ രസമുണ്ടല്ലോ. ആ നല്ല രസം എന്തോന്ന്? എടാ ബാല ഒന്ന് രസിച്ചോ, ദാ നോക്ക. ഈ കണക്കിന് പോയാലേ രണ്ടു മൂന്ന് കെട്ട് കഴിയുമ്പോ ഈ സാരി കഴിഞ്ഞ് താഴോട്ട് വീഴും. ആ ത്രീ മെസ്കറ്റിയേഴ്സ് നമ്മളെ ഗവനിക്കുന്നു. നീ വാ. എന്താ ചുമ്മാ? പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്തിനാ? ഒന്ന് വരാമല്ലോ എന്ന് വിചാരിച്ചാണ്. വിശേഷം? ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനും അതുപോലെയാണ്. എന്നാൽ പിന്നെ ലൈൻ ക്ലിയർ. ലെറ്റർ ഒന്ന് വായിച്ചു നോക്കണം. അയ്യോ ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, വരു പോവാം. സംശയം, ഈ സാരി ഇടുപ്പിൽ ആരി വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുകയാണോ? എന്താ ഈ താഴോട്ട് വീഴുന്നില്ലല്ലോ. ഓഹോ, പെണ്ണുങ്ങളുടെ സാരി താഴോട്ട് വീഴുന്നത് നോക്കി നടക്കുകയാണോ? അല്ല, പരിഷ്കാരം ഇങ്ങനെ പോയാൽ പെണ്ണുങ്ങളുടെ ശരീരം മറയ്ക്കാൻ കാൽ മുഴുവൻ തുണി മതിയല്ലോ എന്ന് പറയുക. നിങ്ങൾ അൽപ്പിച്ചേണ്ട, ഒരു പോക. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ പറഞ്ഞതിന്റെ മറുപടി? ഉങ്ങൾക്ക് എന്മേലെ കാതൽ ഇല്ലയാ? കാതലല്ല, അതായത് ഒരു അതായത് സാക്ഷാൽ അനുരാഗം. കമലാദേവി, ഞാൻ വീട്ടിൽ വരുമുട്ടോ എരപ്പാളയുടെ കുത്തുപാള പിടിച്ചു പറിക്കാതെ തിരുമേനി. പാഞ്ചാലിക്ക് അഞ്ചു പേരാ അറിയോ? അപ്പൊ ഞാൻ പോയി ഉങ്ക ഭീമൻ പ്രൊഫസറെ കൂട്ടിയിട്ട് വരാം. താനൊരു ശകുനം മുടക്കിയാണ്. ശ്മശാനത്തിന്റെ അടുത്ത് നിന്നാലേ അറവലെ അടിച്ചു കൊല്ലും, അറിയാമോ? എന്നാലാവുന്ന കാണണം പാറ്റുള്ളേ. അലക്സാണ്ടർ സാഹിബിന്റെ പ്രേതം ആളുകളെ തുരുതുരാ കൊല്ലുന്നു കേട്ടിട്ടില്ലയോ?
എടോ ആറുകൊലയും പ്രേതനം വെറും കള്ളം. എത്ര പേരാണ് ഇവിടെ ചത്തിരിക്കുന്നത്? ഓരെങ്കിലും ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയാണ്. രാത്രി ഒരു മണി ആകുമ്പോഴേക്കും ആ പിശാജ് വരും. നമുക്ക് ഇന്ന് ആ പിശാജ് അറസ്റ്റ് ചെയ്യണം. താരെ അറസ്റ്റ് ചെയ്യോ, ഞാനില്ല, ഞാൻ പോകുന്നു. കുറച്ചു കാലങ്ങളായി ഈ പ്രേതത്തിന്റെ ശല്യത്തെ പറ്റി ആളുകൾ പറയുന്നു. പൊന്നങ്ങനെ നമുക്ക് ഈ പ്രേതത്തിനെയും അറവലിയും ഒന്നും അറസ്റ്റ് ചെയ്യണ്ട. പിള്ളേർക്ക് തണ്ടയില്ലാതായി. എന്നാലും നമുക്ക് സത്യമൊന്നും അറിയണ്ടേ? ആ അലക്സാണ്ടർ സാഹിബിന്റെ പ്രേതമാണ് ഏമാനെ. മരിച്ച ദിവസം നോക്കി കല്ലറയിൽ നിന്ന് ഇറങ്ങി വരും. പിന്നെ അടുത്ത വാവുരേക്കും കണ്ണി കാണുന്നവരെല്ലാം കൊല്ലും. ഈ കൊല അവസാനിപ്പിക്കുന്നത് നമ്മുടെ കടമയാണ്. ഉത്തരവ് അതിന് നിയമമില്ല ഏമാനെ. മനുഷ്യൻ കൊന്നാലേ കൊലപാതകമാകും. പിശാചിനെ പിടിച്ച് ജയിലിലിടാൻ പറ്റുമോ? വേണ്ടി വന്നാൽ അതും ചെയ്യണം. ഇന്ന് മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് വരികയാണ്. ഉത്തരവ് 10-15 ദിവസത്തേക്ക് വെളിയിലോട്ടിറങ്ങി നടക്കുന്നതാണ് നാട്ടുകാർ പറയുന്നത്. മര്യാദക്ക് വിരോധം കഴിഞ്ഞിട്ട് പോകാൻ പറയണം. പറയാമോ? ജീവിക്കുന്ന മഹോമണിയുടെ ബാപ്പയുടെ സ്ഥലമല്ല ഇതെന്ന് പറഞ്ഞു. പറയാമേ? പിന്നെ അനാവശ്യം പറഞ്ഞാലുണ്ടോ? ഇതോ വിശക്കുന്ന ചോറ് കൊണ്ടുവരാമേ. വഴക്കുണ്ടാക്കാതെ എഴുന്നേറ്റ് പോകുന്നതാണ് നിങ്ങൾക്കല്ല നല്ലത്. ശരി, എന്നാലും ഒത്തുതീർപ്പ്. നമുക്ക് ഒരുമിച്ച് ചെമ്പറന്നവരെ വിളിച്ച് കൂടെ ഇരിക്കട്ടെ. അതില്ലാത്തവരാണോ നിങ്ങളെയൊക്കെ പിടിച്ചത്? നിങ്ങൾ ജയിച്ചെന്ന് നിങ്ങൾ വിചാരിച്ചല്ല. പെണ്ണിന് എപ്പോഴും തോൽവിയാണ്, അത് ഓർമ്മയിരിക്കും.
അഷ്വറൻസ്. ലജ്ജ ഇല്ലേ നിങ്ങൾക്ക്? പെണ്ണുങ്ങളുടെ ചിരിയിലും കണ്ടുവിട്ടലും അഭിമാനമിട്ട് നിങ്ങൾ എന്റെ കുട്ടികളല്ല. അപ്പൊക്കുള്ളൂ നിങ്ങൾ എന്നെ ഒറ്റയ്ക്ക് വേണ്ട. നാളെ കാലത്ത് 6 മണിക്ക് ഇവിടുന്ന് പോകാൻ തയ്യാറായിക്കൊള്ളണം. കെട്ടടി സാർ നടന്നു നടന്നു തൽക്കാലത്തേക്ക് ഒരു മാപ്പ്. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. എവാപറേറ്റ്. എക്സ്റ്റിങ്വിഷ്. അയ്യോ പോയേ. അയ്യോ പ്രൊഫസർ പോയേ. അയ്യോ ക്യാപ്റ്റൻ പോയേ. അയ്യോ ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. ടിക്കറ്റ് എടുത്തു തരാം. ടിക്കറ്റ്.
ഈ പുരുഷനെ കൈപിടിഞ്ഞ പോലെയായി. പെണ്ണുങ്ങളോട് സൊള്ളാൻ വേണ്ടി ആണത്തം പണയം വെച്ചു. ഒടുവിൽ എന്ത് പറ്റി? അമ്മാവിന്റെ സുഗ്രീ വാച്ച. എനിക്കത് ഞാൻ ഇംഗ്ലീഷ് പടം കണ്ടു. അതുപോലെ നമുക്ക് പെണ്ണുങ്ങളെ പഠിപ്പിക്കണം. അതിലെ ഹീറോ റിവോൾവർ എടുത്തിങ്ങനെ വരിക. എന്റെ ജീവിതത്തിൽ ഇത്ര സുന്ദരമായ ഒരു കളി ഞാൻ നിങ്ങളുടെ കളിയെ പറ്റി പറയായിരുന്നു. ഗെയിംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനം. പ്രത്യേകിച്ച് പെൺപിള്ളേരെ കളിക്കുന്നത് കേട്ടാൽ ഇദ്ദേഹം അവിടെ ചാവും. അയ്യോ എന്നാ അൻപ് സാറിക്ക് കൊണ്ടാട്ടി ഒന്നുമില്ലയോ? ഇല്ലെന്നോ ഹൈക്കോട്ടേഷൻ ഒന്ന് പിന്നെ ഓരോ ക്യാമ്പിനും ഓരോ ടെമ്പറും വരി ചാക്കാൻ വന്നതായിരിക്കില്ലേ? അങ്ങനെയൊന്നുമല്ല. ഇറ്റ് ഇസ് ഓൺലി ഫോർ സെൻസിറ്റീവ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മതി. സാറിന്റെ സന്മനത്തിന് വളരെ നന്ദി. ഈ കുട്ടിയുടെ കളി ഗംഭീരമായി. പിന്നെ ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ, വേൾഡ് ഗെയിംസിലൊക്കെ പങ്കെടുക്കും. സമയം കിട്ടുമ്പോ സാറിന്റെ പോലുള്ളവരൊന്ന് ഉയർത്തി വിട്ടാൽ ഒരു കഥ പറ്റൂ. എന്നാൽ കഴിയുന്ന എന്ത് സഹായവും എപ്പോഴും ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്. എന്നാൽ ഇനി ഞങ്ങൾ റൂമിലോട്ട് പോകട്ടെ. ആ സമയം പോലെയൊക്കെ ഒന്ന് കാണും. ഞാനിപ്പോ വന്നത് കുടിക്കാൻ ചായ കാപ്പി കൊക്കോ ഒന്നും എന്തെങ്കിലും ഒന്നും വേണ്ട. പിന്നെ ഈ ബൈ ബൈ പറയുന്നത് ആരോഗ്യത്തിന് അത്ര പറ്റിയതല്ല. കൊത്തി കൊത്തി മുളത്തിലും കയറി കൊത്തി തുടങ്ങിയ സൂപ്രണ്ട് സാറ് പെർഫെക്റ്റ് ജെന്റിൽമാനാണ്. പെമ്പിള്ളാരോട് സൊള്ളുന്ന വേലയൊന്നും മേപ്പിടിയാനില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കും. പിന്നെ സൂപ്രണ്ട് സാറ് ഈ കാളേജ് പിള്ളേരോട് പെരുമാറുന്നത് അപ്പൊ സൂക്ഷിച്ചു വേണം. അയ്യോ വാരട്ടോ. അയ്യോ ഇവിടെ വെച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ എനിക്ക് പറ്റിയത്. ഓഹോ പിന്നെ പോകാൻ പറ്റ നിൽക്കണം. ഇനി ഈ അതിർത്തിയിൽ എങ്ങാനും കണ്ടുപോയാൽ തിരിച്ചു പോകാൻ കാല് കാണത്തില്ല കേട്ടോ. എന്റെ നെഞ്ച് കലങ്ങിയാ ഉണ്ടോ? എടാ ബീച്ചിലെ ശകലം കലങ്ങിയിട്ടുണ്ടാ. പോട്ടെടാ ബീച്ചിലെ
ചത്താലും വേണ്ടില്ല. നമ്മൾ ഇവിടെ താമസിക്കുമ്പോ നമ്മുടെ ഈ സഹോദരിമാർക്ക് ഒരാപത്തും വരരുത്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്നാൽ ഒരു ഉപകാരം ചെയ്യാമോ? ഞങ്ങൾ എന്ത് ചെയ്യാനും കടമപ്പെട്ടവരാണ്. ഞങ്ങൾ കളിയിൽ തോറ്റതിന് ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളോട് രാവിലെ സ്ഥലം വിട്ടോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊരു 4-5 ആളുകൾ വന്ന് ഞങ്ങളുടെ പ്രൊഫസറെ കണ്ട് ഞങ്ങൾ കാണിച്ച നിസ്വാർത്ഥപരമായ ധൈര്യത്തെയും ത്യാഗത്തെയും പറ്റി സംസാരിച്ചാൽ ഒരു പക്ഷേ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ അദ്ദേഹം സമ്മതിച്ചു. നട്ടലില്ലാത്തവരാണ്, ആണുങ്ങളല്ല എന്നൊക്കെയാണ് സാറ് ഞങ്ങളെ ശകാരിച്ചത്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ വന്ന് രണ്ട് വാക്ക് സംസാരിച്ചാൽ ഞങ്ങൾക്ക് മനസമാധാനം കിട്ടും. ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാതൊരു വിരോധമില്ല. ഈശോ ഋഷിയാക്കി സ്തുതിയായിരിക്കും. ഞങ്ങളൊന്ന് പറയാം. എന്താ ശരി, നിങ്ങൾ പോയി പറയൂ. കൂടെ അങ്ങോട്ടാ, ആരെങ്കിലും രണ്ടു മൂന്ന് പേര് പോയി. നീല സതി നമ്മള് എല്ലാവരും പ്രതീക്ഷിച്ചില്ല. അല്ല സാറി, കാട്ടാളന്റെ വേഷത്തിൽ നിങ്ങൾ ഈ വേഷമിട്ടതുകൊണ്ട് അർദ്ധരാത്രി കാട്ടാള വേഷമിട്ടുകൊണ്ട് സ്ത്രീകളുടെ റൂമിൽ കയറി അവരെ തോൽപ്പിക്കുന്നത് ആണത്വം. ഇപ്പൊ നിങ്ങളും ഭയന്നില്ലേ? ആ പൂ എന്നെ ഒന്നും മറക്കരുത്, ഞാനൊക്കെ കണ്ടുപിടിക്കും. ഇനി എന്റെ ആയുസിൽ ഈ വേഷം കിട്ടില്ല, ആ ഡ്രസ് അങ്ങ് തിരിച്ചു കൊടുക്കണം. നമ്മുടെ ഭാഗ്യമാണ് പൗലോസ് ചേട്ടൻ ഇവിടെ വാർത്തരായി വന്നത്. പിന്നെ പൗലോസ് ചേട്ടന്റെ കൈമണി അടിക്കണോ? ഞങ്ങൾ ഉള്ളത് മുഖം നോക്കാതെ എന്ന് പറയും. പൗലോസ് ചേട്ടാ, ഞങ്ങൾ ഇവിടെ ദാഹിച്ചു വരണ്ട് കഴിയുന്നു. പൗലോസ് ചേട്ടാ അതൊന്നും കാണുന്നില്ലയോ? എന്ത് വേണം വേണോ? എന്ത് വേണമെങ്കിലും തരാം. ഇത് മനസ്സിന്റെ ദാഹമാ പൗലോസ് ചേട്ടാ. ആ പെമ്പിള്ളേര് ഞങ്ങളെ നോക്കി നോക്കി ഞങ്ങളുടെ കരൾ വാടിപ്പോയി. അത് ഞാനാ എല്ലാരെയും ഇവിടെ കൂട്ടിപ്പിടിക്കാനോ? അല്ല പൗലോസ് ചേട്ടാ, ഞങ്ങളുടെ എല്ലാം മനസ്സിന്റെ കിളിവാര തുറന്ന് ആ പെൺകുട്ടികളെ ഒന്ന് കാണിക്കണം. അതിനെന്താ? അത് ഞാൻ ഏറ്റു പോലീസ് ഈ എഴുത്ത് എന്റെ കൂട്ടുകാരി ഈനയുടെ കൈവശം കൊടുക്കണം. ഇത് എന്റെ സ്വീറ്റ് ഹാർട്ട് ഹരി. ഇത് എന്റെ കഥാനായി. പിന്നെ പോലീസ് ചേട്ടന് വെള്ളം കുടിക്കാൻ വല്ലതും വേണ്ടേ? ഇരിക്കട്ടെ. ഞാനല്ലേ നേരത്തെ മുതലേ വേണ്ടത്, ഞാൻ ചൂടായിട്ട് കൊണ്ടുവരാം. എന്റെ സ്നേഹം എങ്ങനെ അറിയിക്കണമെന്ന് എനിക്ക് രൂപമില്ല. ഇന്ന് വൈകിട്ട് തമ്മിൽ കാണണം. ഞാൻ കാത്തിരിക്കും. എന്ന് സ്വന്തം സത്യം പറ ഈ എഴുത്തായിരുന്നു. ആരെങ്കിലും വാതിൽ അരച്ച് കളിക്കലായിരിക്കും കൊച്ചന്ന് കള്ളം പറഞ്ഞാൽ പല്ല ഞാൻ ഇവിടെ ഒന്നും ഡിസ്കസ് ചെയ്യും. ആദ്യമൊക്കെ നിങ്ങളുടെ വേലയായിരിക്കും കൊച്ചന്ന്. ലീലേ ലേ സതി, നിങ്ങൾക്ക് ആർക്കും ലീലയെ പറ്റി എന്തെങ്കിലും അറിയാമോ? ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. ശരി, എന്നാൽ ഇന്ന് തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. വാട്ടർ പോളമി എന്റെ സ്നേഹം എങ്ങനെ അറിയിക്കണമെന്ന് എനിക്ക് രൂപമില്ല. ഇഷ്ടമാണെങ്കിൽ ഇന്ന് വൈകിട്ട് തമ്മിൽ കാണാം. ഞാൻ കാത്തിരിക്കും എന്ന് സ്വന്തം.
പ്രൊഫസർ ലക്ഷ്മിയെ പ്രേമിക്കുന്നു. ഇന്ന് വൈകുന്നേരം കാണുന്നു. എവിടെയാ സ്ത്രീ? ഈ ലോകത്ത് എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം? ഒരു പിശാചിന്റെ പ്രേമം ലജ്ജയില്ല നിങ്ങൾക്ക്? നിർത്തണം. ഒരു പ്രാന്തനെ പ്രേമിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ ലോകത്ത് ഇത് നിങ്ങളുടെ കൂടെ വന്ന ശിഷ്യന്മാരുടെ മര്യാദയില്ലാത്ത പ്രവൃത്തിയാണ്. എന്റെ വിദ്യാർത്ഥികൾ ലവലെറ്റർ എഴുതിയിരുന്നു. എന്റെ കൂടെ വന്ന പെൺകുട്ടികൾക്ക് നാണമില്ലാതെ ദോശക്കകത്ത് വെച്ച് ലെറ്റർ കൊടുത്തിരിക്കുന്നു. പ്രേമത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ അടവുകൾ. ദോശക്കകത്ത് പ്രേമലേഖനം. ഈ മര്യാദ കടഞ്ഞുടൻ അവരെ ശിക്ഷിക്കണം. ഒരു അമ്മയും മകനും പോലും ഏകാന്തയിൽ ഒരുമിച്ച് കഴിയുന്നതെന്നാണ് കൺഫ്യൂഷ്യസ് പറഞ്ഞിരിക്കുന്നത്. ചുറ്റുപാടുകൾ ബലഹീനത വഴിപിഴപ്പിക്കും. മാഡം വേദാന്തൻ എനിക്കും അറിയാം. നിങ്ങളുടെ വോയിസ് വേദാൻ എന്റെ ഗേൾസിന് ഇങ്ങനെ കത്തരുത്. എന്റെ വോയിസിന് ഇങ്ങനെ കത്തെഴുതാനുള്ള പ്രയോജനം നിങ്ങളുടെ ഗേൾസിനും കൊടുക്കരുത്. ദാറ്റ് ഈസ് ഓൾ. ഓ ലോർഡ് കൃഷ്ണ, നിന്റെ തിരുവിളയാടലാണ്.
രസവും ഇല്ല. എനിക്ക് ബോയ് ഫ്രണ്ടും ഇല്ല, സ്വപ്നവും ഇല്ല. എന്റെ കൃഷ്ണ അപ്പുറത്ത് മുറിയിൽ കേട്ടാലേ പത്ത് കൃഷ്ണന്മാരും വാതിലും പൊളിച്ചുകൊണ്ടെന്ന് ചാടി ഇറങ്ങി വരും. ശിവക്ഷേത്രമാണ്. ഇപ്പൊ ഒരു സായിപ്പ് വന്ന് ഈ ബിംബമൊക്കെ എടുത്ത് കളഞ്ഞു കൈയടക്കി വെച്ചിരിക്കുകയാണ്. സായിപ്പിന് ക്ഷേത്രം എന്തിന്? പണ്ട് ടിപ്പു സുൽത്താന്റെ ആക്രമണ കാലത്ത് നശിച്ചുപോയ ഒരു ക്ഷേത്രമാണിത്. ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള നിധി, സ്വർണ വിഗ്രഹം, രത്നമാല, ഇതൊക്കെ ഇവിടെ എവിടെയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ആൾക്കാരുടെ വിശ്വാസം. ഈ സ്വത്തെല്ലാം പിടിച്ചെടുത്ത് വിദേശത്ത് കൊണ്ടുപോയി വിറ്റ് കാശാക്കാനായിരിക്കും സായിപ്പിന്റെ കരടുപത്ത്. അതാ നേരെ, നിങ്ങളൊക്കെ ചെറുപ്പക്കാര്, ഈ നാട്ടുകാരുടെ കാര്യത്തിന് ഒരു നിവൃത്തി ഉണ്ടാക്കിത്തരാം. ഇത് അന്വേഷിക്കാനായിട്ട് ആര് വന്നാലും ഇഷ്ടം പോലെ പണം കൊടുത്ത് സായിപ്പ് അവരെ പാട്ടിലാക്കും. ഇവിടുത്തെ പ്രമാണികളോടൊന്നും നിങ്ങൾ ഇക്കാര്യം പറഞ്ഞില്ലേ? സാറേ, ഇന്ന് നാട്ടിൽ കാണുന്നത് പോലെ ഇവിടെയും 100 പാർട്ടിയാ. ഒരു കക്ഷിക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റേ കക്ഷി എതിർക്കും. പിന്നെ വല്ലതും നടക്കുമോ സാറേ? ഇങ്ങനെ നേതാക്കളും കക്ഷിക്കാരും തമ്മിത്തല്ലും മത്സരവുമായിട്ടാണല്ലോ നാടി നിലയിലായത്. ഞങ്ങളുടെ ഇടയിലുമുണ്ട് കക്ഷികൾ, പക്ഷെ പൊതു താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ പാർട്ടി വ്യത്യാസം മറക്കും. ശരി, ഇതിന് ഞങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കിത്തരാം. ഇൻസ്പെക്ടർ, അതുവരെ ദയവ് ചെയ്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കിയത്. സാറിന്റെ ദൈവം കൊണ്ടാണ് ക്ഷേത്രസ്ഥലം ഞങ്ങളുടെ വകയാൽ വെപ്പുപെട്ട് വന്നത്. ആ ഓർമ്മയുണ്ടായാൽ മതി. I'll give you a good present. ഞങ്ങൾ സമ്മതിച്ചതുക നിശ്ചയമായും സാറിന് തരും. എനിക്ക് സാഹിബിന് വലിയ വിശ്വാസമാണ്. മൈ വേർഡ് ഈസ് മൈ വേർഡ്. അല്ല സാർ, ഇവിടെ വലിയ ദാഹം, അല്പം വെള്ളം ഒഴിച്ചിട്ട് വന്നതാണ്. സാർ ഓണസ്റ്റ് ഓഫീസറല്ലേ? പുതിയ നിങ്ങളുടെ സ്ഥലം സായിപ്പിന്റേതാണെന്ന് അനുകൂലമായിട്ട് റിപ്പോർട്ട് എഴുതുകൊണ്ട് വന്ന കമ്മീഷനായിട്ട് വായിക്കാൻ വന്നായിരിക്കും. നിങ്ങളാരെ ഇതൊക്കെ ചോദിക്കാൻ? എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. അയ്യോ, ഒരു കടയ്ക്ക് മൂന്ന് ലക്ഷണം ഇല്ലല്ലോ. ഹു ആർ ദീസ് പീപ്പിൾ? നിങ്ങൾ വന്ന കാര്യം ഉള്ള കാര്യം തുറന്നു പറയാം. ഞങ്ങൾ പിള്ളേരൽപ്പം പെശക, അതുകൊണ്ട് വലിയ അടിപിടി ഒന്നും ഉണ്ടാക്കാതെ ആ ക്ഷേത്രം നാട്ടുകാർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഐ വോണ്ട് ഗിവ് മൈ പ്രോപ്പർട്ടി. സായിപ്പിന്റെ ചേട്ടനെ അവിടെ സമാധി കിട്ടിയിട്ട് ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകാനിരിക്കുക. നല്ലതല്ല കേട്ടില്ലെങ്കിൽ സമാധിയിൽ ഇരിക്കുന്ന സായിപ്പായിരിക്കും.
unnecessary troubles. I don't want your damn advice. ആ കുപ്പിയുള്ളത് ഓരോ ഔൺസ് ഞങ്ങൾ കുടിച്ചാൽ ഞങ്ങളും പറയും. We don't care about മാനേജറെ, അത് നാട്ടുകാരുടെ ആരാധനാ സ്ഥലമാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയില്ല. എന്നാ സാഹിബിന്റെ ചേട്ടനെ സമാധിയെ കെട്ടി സുഖമായിട്ട് ജീവിക്കാനുള്ള വസ്തു ഞങ്ങൾ വേറെ തരാം. അവിടെ തന്നെ കെട്ടണമെന്നാണ് മരിച്ചുപോയ സാഹിബിന്റെ അവസാനത്തെ ആശ. എന്നാ ഞങ്ങളുടെ ആദ്യത്തെ ആശ ആ ക്ഷേത്രം നാട്ടുകാർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ്. I'll give them a place and 50,000 for the temple. They don't want your charity. ആ സ്ഥലം നാട്ടുകാരുടെ വകയാണെന്ന് സമ്മതിച്ചാൽ മതി. I will not part with my property. You can go. Oh, ഈ കോളിന് സാഹിബ് ഇംഗ്ലണ്ടിൽ പോയി മതാമെ കാണത്തില്ല. ഏതായാലും ആ ക്ഷേത്രം നാട്ടുകാർക്ക് തിരിച്ചു കൊടുപ്പിക്കാതെ ഞങ്ങൾ ഇവിടെ ഒന്നും പോവുകയില്ല. അങ്ങയുടെ വിദ്യാർത്ഥികൾ ഈ ക്ഷേത്രക്കാര്യം ഒരു പ്രക്ഷോഭണമാക്കി മാറ്റി അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുക. ഏത് കാര്യത്തിലും യുവാക്കൾ വേണം മുൻകയ്യെടുത്ത് പ്രവർത്തിക്കും. അല്ലാതെ മരിക്കുന്നത് വരെ എന്ത് വന്നാലും അധികാരം വിട്ടുകൊടുക്കില്ല എന്നുള്ള നമ്മുടെ പഴഞ്ചഞ്ചല രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുരടിച്ച മനോഭാവമാണ് ഈ രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ പിന്നിപ്പിനും കക്ഷിപിടിവെല്ലാം കാരണം. അത് രാഷ്ട്രീയം. പക്ഷെ ഈ പ്രശ്നത്തിൽ അങ്ങയുടെ വിദ്യാർത്ഥികൾ ഇടപെടരുതെന്ന് അങ്ങ് അവരെ ഉപദേശിക്കണം. ദാറ്റ്സ് ഇംപോസിബിൾ. ന്യായം എന്ന് വന്ന ഏത് കാര്യത്തിലും വിദ്യാർത്ഥികൾ ഇടപെടും, അത് അവരുടെ അവകാശമാണ്. പക്ഷേ ഈ ഇടപെടൽ അന്യായമാണ്. അത് നിങ്ങളുടെ കോൺഷ്യൻസ് മനസാക്ഷിക്ക് ന്യായമെന്ന് തോന്നുന്നതും അവർക്ക് ചെയ്യാം. അവരിവിടെ ബൊട്ടാണിക്കൽ എക്സ്കർഷൻ വന്നിട്ടുള്ളവരാണ്. ഈ നാട്ടുകാരുടെ കാര്യത്തിൽ ഇടപെട്ട് പ്രശ്നം മനസ്സിലാക്കുക. അനീതി കണ്ട് പിന്മാറാൻ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾ നാട്ടിലെ കാമപ്പടയാളികളാണ്. ഓൾറൈറ്റ്. ഭയപ്പെടണ്ട, ഇതാണ് ലവ് ട്രീ, പ്രേമവൃക്ഷം. ഇതാ നിൽക്കുന്നു വേണ്ടിയ സ്പെസിമെൻസ് കളക്ട് ചെയ്തു. എന്തിനാ ഈ വേഷം? എന്നാരെങ്കിലും ആ കൈകൊണ്ട് ഈ വൃക്ഷത്തിൽ ഒന്ന് സ്പർശിക്കുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പെണ്ണുങ്ങളെ പുറകെ നടക്കാതെ വന്ന ജോലി നോക്കണം. പിന്നെ പുറകെ നടക്കണം, വല്ല ഗുണമുണ്ടോ? പക്ഷേ ഇപ്പോൾ എന്റെ പഠന വസ്തു സ്ത്രീ, പ്രേമം. ഈ വഴി അല്പം പിശകാണ്. ലക്ഷ്യം മാർഗത്തെ സാധുവല്ലോ. അയ്യോ, ഇതും രാഷ്ട്രീയമാക്കല്ലേ? വേണ്ടിവന്നാൽ ഈ പ്രേമത്തിന് വേണ്ടി ഞാൻ ഒരു കോർപ്പറേഷൻ കമ്മിറ്റി ഉണ്ടാക്കി കൂട്ടിയെഴുതി നടക്കും. എന്നാൽ ഈ യോഗത്തിൽ നിന്ന് ഞാൻ വാക്കൗട്ട് ചെയ്യുന്നു. ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കിട്ടിയ സമയം കൊണ്ട് നമ്മുടെ കാര്യം നോക്കണം. എന്ത് കാര്യം? സാധാരണ നാട്ടിൽ നടപ്പുള്ള കാര്യാദികൾ എന്താണെന്ന് പറയണം. ഒരു വിജനമായ സ്ഥലം, ഒരു യുവസുന്ദരി തനിച്ചു നിൽക്കുന്നു, യുവാവ് അടുത്തു വരുന്നു, സതി എന്ത് ചെയ്യും? മിണ്ടാതെ പോകും. അവനിങ്ങനെ കയറ്റി പിടിക്കുന്നു. ആരെങ്കിലും കാണും. ഈ ഭയമാണ് പ്രേമത്തിന്റെ ആദ്യ ലക്ഷണം. അങ്ങനെ ആ കാമുകൻ കാമുകിയെ മാറോട് ചേർത്ത്. യു ആർ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ സതി. ഹംസ, എനിക്ക് മനസ്സിന് വലിയ വിഷമം. കാരണം? മൂന്ന് നാല് ദിവസത്തിനകം നമ്മൾ പിരിയണമല്ലോ. എന്നാൽ ഇവിടെ താമസിക്കണം. ഹംസ വാക്കു പറഞ്ഞാ മതി, പ്രളയം വരെ നമുക്കിവിടെ കഴിയാം. വേണ്ട, വെള്ളപ്പൊക്കത്ത് നമ്മൾ രണ്ടുപേരും ചത്തുപോകും. ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച്, മരിക്കുകയാണെങ്കിൽ. ആ ലിസ്റ്റിൽ എന്നെയും ചേർത്തോളൂ രാഘവ. ഹംസവല്ലി, ഞാൻ വീട്ടിൽ വരും. ഓഹോ, രണ്ടുപേരും എന്നെ സ്നേഹിക്കുന്നു. അരേ ശ്രീധര, സെയിം സൈഡ് ഫൗൾ കാണിക്കാതെ. ഈ ചിരിയും കളി ഒന്നും വിശ്വസിക്കണ്ട, ആറ്റി മുങ്ങിയാൽ കുളത്തിൽ നേരും. അതാ വർഗം. വലിയ ഉപദേശം. പോണോ സ്വർഗത്തിലെ കട്ടുറുമ്പൻ? ശുംഭൻ. മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി, മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി, മുത്തം തരാനൊരു
മരതകം കിട്ടി ചിത്രമനോഹര സ്വപ്നങ്ങളെന്റെ ചിത്രത്തിലെഴുതുവാൻ ഭാവന കിട്ടി മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി എത്ര നാൾ തേടിയലഞ്ഞു എത്ര നാളെൻ മിഴി ചുറ്റും തിരഞ്ഞു എത്ര നാൾ തേടിയലഞ്ഞു എത്ര നാളെൻ മിഴി ചുറ്റും തിരഞ്ഞു പൊട്ടിച്ചിരിക്കുന്ന നിൻ തിളക്കത്തിൽ പൊട്ടി വിരിഞ്ഞെൻ്റെ രോമാഞ്ചവാടി പൊട്ടിച്ചിരിക്കുന്ന നിൻ തിളക്കത്തിൽ പൊട്ടി വിരിഞ്ഞെൻ്റെ രോമാഞ്ചവാടി മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി മുത്തം തരാനൊരു മരതകം കിട്ടി ചിത്രമനോഹര സ്വപ്നങ്ങളെൻ്റെ ചിത്രത്തിലെഴുതുവാൻ ഭാവന കിട്ടി മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി എത്തിഞ്ഞാൻ ഈ രത്നഭൂവിൽ ചിത്തല പാടുമീ സംഗീതഭൂവിൽ എത്തിഞ്ഞാൻ ഈ രത്നഭൂവിൽ ചിത്തല പാടുമീ സംഗീതഭൂവിൽ നൃത്തം ചവിട്ടുന്നരൻ മോഹജാലം മുട്ടി വിളിക്കുന്നു വാതിൽ തുറക്കൂ ചവിട്ടുന്നരൻ മോഹജാലം മുട്ടി വിളിക്കുന്നു വാതിൽ തുറക്കൂ മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി മുത്തം തരാനൊരു മരതകം കിട്ടി ചിത്രമനോഹര സ്വപ്നങ്ങളെൻ്റെ ചിത്രത്തിലെഴുതുവാൻ ഭാവന കിട്ടി മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി മുത്തിലും മുത്തായ മണിമുത്തു കിട്ടി സിസ്റ്റർ നിങ്ങളുടെ അപ്പൻ തോമസ് ഇപ്പോഴും ജീവനോടെ കഴിയുന്നുണ്ട് സത്യമാണ് എവിടെയാണെന്ന് പറയൂ അലക്സാണ്ടർ സാഹിബിന് കൊന്നതിന് ശേഷം ഒളിവിലാണ് എന്റെ അപ്പൻ ആ കുറ്റം ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം സിസ്റ്റർ പോലീസിന്റെ കയ്യിൽപ്പെടാതെ തോമസിന് ഞങ്ങളാണ് സൂക്ഷിക്കുന്നത് അപ്പനെ കണ്ടാൽ സത്യമെല്ലാം എന്നോട് പറയൂ ഞാൻ അതിനൊരു സന്ദർഭം ഉണ്ടാക്കാം രണ്ടു മൂന്ന് ദിവസത്തിനകം ഞങ്ങൾ ഇവിടെ നിന്ന് പോകും സൗകര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്ത് വിവരം സിസ്റ്ററെ അറിയിക്കാം ഞാൻ കാത്തിരിക്കും പിന്നെ ഇതിനെ രഹസ്യമായിരിക്കണം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലത്തെ ചെടികളുടെ എല്ലാം സ്പെസിമെൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ യെസ് മിസ് ഗുഡ് നാളെ മുതൽ വെള്ളത്തിനടിയിൽ വളരുന്ന ചെടികളെ പറ്റി നമുക്ക് പഠിക്കാം ഇവിടെ അടുത്തൊരു തടാകമുണ്ട് നൂറ്റാണ്ടുകളായി വെള്ളത്തിനടിയിൽ വളരുന്ന പലതരത്തിലുള്ള ചെടികൾ അതിനുണ്ട് കൊച്ചമ്മയെ കാണാം രണ്ടു മൂന്ന് സ്ത്രീകൾ വന്നിരിക്കുന്നു ആരാ ഈ സംശയമായിട്ട് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മനസ്സിലായില്ലോ ഞങ്ങള് ഇവിടെ കുരിശുമൂട്ട് പള്ളിയിൽ പെരുന്നാളിന് വന്നതാണ് വണ്ടി അങ്ങ് പോയി പിന്നെ എന്തോ അർത്ഥം കഴിക്കാതെ ഈ പ്രായമായ മൂന്ന് പെൺപിള്ളേരെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയാലേ വഴി വെച്ച് വല്ല അമൃതന്മാരും കയറി വെള്ളവും കാണിച്ച പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ചേട്ടി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അന്തി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പൊക്കോളാം ഉള്ള സൗകര്യത്തിലൊക്കെ കഴിഞ്ഞോളാം ചേട്ടി അടുത്ത മുറി ചെന്നാല്
അവിടെ കുറെ തലതെറി ചാമ്പിള്ളാരുണ്ടെന്ന് പറയുന്നത് കേട്ടു. അത് ശരിയാ, അവരൊക്കെ ആഭാസന്മാരാ. എന്നാൽ ഇന്ന് ഇവിടെ കഴിയട്ടെ, രാത്രി ഇവിടെ പോകാം. ശരി ലീലെ, ഇവരും കൂടി ഇന്ന് ഇവിടെ കഴിഞ്ഞോട്ടെ. വരൂ സിസ്റ്റർ. കർത്താവെ, ഇപ്പോഴാ എന്റെ മനസ്സൊന്ന് വീണത്. അമ്മച്ചി, ഇവര് മൂന്നുപേരും അമ്മച്ചിന്റെ മക്കളാണോ? ആന്നടി മോളെ, ഇവളാണ് കടിഞ്ഞൂല് അന്നക്കുട്ടി, ഇവള് രണ്ടാമത്തോള് മേരിക്കുട്ടി, മറ്റേവളെന്തിയേ ഇവളാണ് അവസാനത്തത് ഏലിക്കുട്ടി. ഇവളുടെ ശരീരം ഇങ്ങനെയിരിക്കുന്നുണ്ട് പിള്ളേരല്ല ഇവളെ എലിക്കുട്ടി എലിക്കുട്ടി എന്ന് പഠിക്കുകയാണോ? ബി എസ് സിക്ക് പഠിച്ചോണ്ടിരുന്നതാ, ഇപ്പൊ പഠിപ്പ് നിർത്തി. അമ്മച്ചിനെ കെട്ടിക്കണമെന്ന് പറഞ്ഞ ഇപ്പൊ ആളെ അന്വേഷിക്കുക. ഓഹോ, പേരെന്നതാ? ലീല. നല്ല ചന്തമുള്ള മുഖം ഇല്ലേ അമ്മച്ചി? ഓ, എനിക്ക് സമ്മതമാണ്. അമ്മച്ചി, എനിക്ക് ഇതുപോലൊരു ഉടുപ്പ് വേണം. പേരെന്താണ്? എനിക്ക് ഈ പെൺകുട്ടിനെ നല്ലോണം പിടിച്ചു. എവിടെ അമ്മളെ വീട്? എറണാകുളത്ത്. പിള്ളേരുടെ അപ്പച്ചനും എറണാകുളത്തായിരുന്നു ബിസിനസ്. അപ്പച്ചൻ എവിടെ? അത് മോശയുടെ കഥ പോലെ ഒരു സന്താപ കഥയാ മോളെ. ഞങ്ങൾക്ക് ഒത്തിരി റബ്ബറുതോട്ടം ഉണ്ടായിരുന്നു. പിള്ളേരുടെ അപ്പച്ചൻ ഒരു ദിവസം റബ്ബറിന്റെ താളെടുക്കാൻ അന്ന് മണ്ടേലോട്ടം കയറി അവിടുന്ന് പൊത്തോന്ന് താഴെ വീണു. അന്ന് ചത്തു. എങ്ങനെയായിരിക്കും മോളെ, ഈ മൂന്ന് പിള്ളേർക്കും കൂടെ ഒരപ്പനേ ഉള്ളു. ഞങ്ങളുടെ വിധി എങ്ങനെ അതൊന്നും അറിയാൻ വേണ്ടി ആ രാത്രി അറിയിച്ചിരിക്കുന്നത്. ഏറെ തെക്കോട്ട് പോകാതെ ഇവിടെ വാത്യാമാർ നമ്മളെ കിടത്തി കുറപ്പിക്കത്തില്ല. മഹാകുസൃതിയാണെന്ന് തോന്നല്ലോ. മൂന്നെണ്ണവിൽ കണ്ടതുപോലല്ല താണ്ടാൻ ഇവിടെ നടത്തത്തോളൂ. അതാ മഹാകുസൃതി. ചുമ്മാ മോളെ, പിന്നെ വല്ല ഡാൻസോ പാട്ടോ ഒക്കെ പാടി ഞങ്ങൾ ഇവിടെ രസിപ്പിച്ചാറിയില്ല. അമ്മച്ചിക്കും മക്കൾക്കും ഒക്കെ എപ്പോഴെപ്പോഴോട് വരാനിപ്പോ ഒന്ന് കാണിച്ചാട്ടെ. അപ്പൊ പറഞ്ഞ പോലെ കാലത്ത് 6 മണിക്ക് നമുക്ക് ആ സ്ഥലത്തേക്ക് പുറപ്പെടണം. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ആ വന്ന തള്ളക്കും മക്കൾക്കും ആഹാരം വല്ലതും അതൊക്കെ പൗലോസ് നോക്കിക്കൊള്ളും. ചടങ്ങല്ലേ, എങ്കിൽ സിസ്റ്റർ പോകും.
അത് ശരിയല്ല. പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും പോകണം. ശരി, സുസ്ഥന്റെ ഇഷ്ടം പോലെ. ഈ ക്ഷേത്രത്തെ പറ്റി അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടാണ്. ഈ പുറമ്പോക്ക് സ്ഥലം സായിപ്പിന്റെ എസ്റ്റേറ്റിൽ ചേർന്നതാണ്. മുമ്പ് ഇവിടെ ഒരു വഴിയമ്പലമായിരുന്നു. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് തൽപരകക്ഷികളുടെ ഒരു കെട്ടുകഥയാണ്. എല്ലാ തെളിവുകളും പരിശോധിച്ച ശേഷം ഈ സ്ഥലം മിസ്റ്റർ സ്മിത്തിന്റേതാണെന്നുള്ള റിപ്പോർട്ട് ഗവൺമെന്റ് അംഗീകരിക്കുന്നു. ഇനിയും നിങ്ങൾ ആരെങ്കിലും ഇവിടെ പ്രവേശിക്കുന്നത് കുറ്റകരമാണ്. ഈ തീരുമാനത്തെ ഞങ്ങൾ എതിർക്കും. സായിപ്പ് കൈക്കൂലി കൊടുത്ത് എഴുതിച്ചതാണ് റിപ്പോർട്ട്. പാത്രികാരുടെ അവകാശങ്ങളിൽ കൈവച്ചാൽ വീണ്ടും ഒരു വരാറുള്ള പ്രവണത സൃഷ്ടിക്കും എന്ന് ഓർമ്മയിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇൻസ്പെക്ടർ, ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. ഇത് ക്ഷേത്രമാണെന്നും ഇത് നാട്ടുകാരുടെ വകയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ, നിയമം അനുവദിക്കുന്നില്ല. ആ നിയമം ഞങ്ങൾക്ക് പുല്ലാണ്. ആ നിയമം ഞങ്ങൾ മാറ്റിയെഴുതും. ഈ നാട്ടുകാരോട് ദ്രോഹം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പരസ്യമായി വിസ്തരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ നിങ്ങൾ വന്ന ജോലി നോക്കണം. പണവും ആസ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരോട് അന്യായം കാണിച്ചാൽ ചോദ്യത്തിനപ്പോഴും ഞങ്ങൾ അതിന് അടിമുടി എതിർക്കും. എന്നാൽ ഇന്നു മുതൽ ഈ ക്ഷേത്രം ഞങ്ങൾ കൈവശപ്പെടുത്തി ഇത് നാട്ടുകാരുടെ വകയാക്കാൻ പോകും. എന്ത് വിദ്യാർത്ഥികളുടെ ശരീരത്തെ സ്പർശിച്ചാൽ ഇവിടെ ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ കുട്ടികളെ പിന്മാറാൻ പറയണം. ഈ സ്ഥലം സായിപ്പിന്റെ വകയാണ്. നാട്ടുകാരുടെ അവകാശങ്ങളെ അവഗണിച്ചിട്ടുള്ള ഏത് തീരുമാനത്തെയും ഞാൻ ശക്തിയായി എതിർക്കുന്നു. ഇത് പൊതുജനങ്ങളുടെ ആരാധന സ്ഥലമാണ്. പ്രൊഫസർ ദാസ്, പ്രൊഫസർ ദാസ്, താങ്ക്സ് താങ്ക്സ്. മിസ്റ്റർ ഇൻസ്പെക്ടർ, വൺ റിക്വസ്റ്റ്. തൽക്കാലം സായിപ്പിന് പ്രവേശനം അനുവദിക്കരുത്. ഞാൻ മന്ത്രിയുമായി ഫോണിൽ സംസാരിക്കട്ടെ. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒന്ന് കാണട്ടെ. അതിനുശേഷം എന്തെങ്കിലും നടപടിയെടുത്താൽ മതി. കം ഓൺ ബോയ്. പ്രൊഫസർ ദാസ്, ഫാദർ ഓഫ് ഓൾ, വി കം ബിഫോർ ദൈ ഹോളി പ്രസൻസ് അറ്റ് ദിസ് മോമെന്റ് ഓഫ് ഗ്രീഫ് and sorrow. We are gathered here in the memory of our departed brother and friend Mr. Alexander. നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അതിനുവേണ്ടി മാത്രമാണ് സായിപ്പിന്റെ ചാപ്പലിൽ ചടങ്ങ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വരും. The spirit of cheerfulness, despite the troubles and turmoils of the world, and the Christian charity which was his motto in life. ഇനി എങ്കിലും ആ നിധിയുടെ രഹസ്യം തുറന്നു പറഞ്ഞ് അച്ഛനും മകൾക്കും ഒരുമിച്ച് ജീവിക്കാം. Help us to emulate all his goodness in his own life, that we may thus witness for this our esteemed brother and thee, our Lord and Savior Jesus Christ. ഞാൻ കാണുന്ന കൊണ്ട് ഒരു കുഴപ്പം വരില്ല. ഏതായാലും ഇന്ന് ഇനിയും വേണ്ട. ഞാൻ ഇനി സൗകര്യമായി തോമസിനെ സിസ്റ്റർ കാണിക്കാം. അതുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് മറ്റൊരു ഉത്തരവ് വരുന്നവരെ അമ്പലത്തിലെ സ്ഥലത്ത് നിങ്ങൾ പ്രവേശിക്കരുത്. ഇനി തീർന്നില്ല സാർ ഈ കേസ്. ഉടമസ്ഥന് വസ്തുവിൽ കേറാൻ ഒക്കാത്ത നിലയാണ്. പൊതുജനങ്ങൾക്ക് അതിൽ പ്രതിഷേധം. ഐ ഡോണ്ട് കെയർ അബൌട്ട് യുവർ പൊതുജനം. ഞങ്ങളുടെ സ്വത്ത് ഞങ്ങൾ കൈവശപ്പെടുത്തും. ആളുകൾ ബഹളം ഉണ്ടാക്കുമ്പോൾ അത് വേണ്ട. I can't wait a minute. Government uttaravaa. Don't threaten me. You can go. ഇവിടുത്തെ വേലക്കാരുടെ മരണത്തിലും മറ്റും നിങ്ങൾക്കും ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവില്ലാതെ ആരും ഈ ബംഗ്ലാവ് വിട്ട് വെളിയെ പോകാൻ പാടില്ല. മിസ്റ്റർ സ്പീക്ക്, ദിസ് ഈസ് മൈ ഓർഡർ. Thank you.
ഞാനറിയാതെ പിടിച്ചുപോയി, ക്ഷമിക്കണം. ക്ഷമിക്കാനൊന്നുമില്ല, ഈ നിലയിൽ ആർക്കും ആരെയും പിടിക്കാം. നോ മെൻഷൻ. പിന്നൊരു കാര്യം, ആണുങ്ങളാണ് പാമ്പിനെ തല്ലി ഓടിച്ചത്. സമ്മതിച്ചു. പെണ്ണുങ്ങൾ വരണ്ട് നോക്കി നിന്നതേ ഉള്ളൂ. സമ്മതിച്ചു. പക്ഷേ സ്ത്രീകൾ പിശാചുക്കൾ അല്ലെന്ന് ധരിച്ചാൽ മതി. അഭിപ്രായം ഇരുമ്പലക്കല്ല. ശ്രദ്ധിച്ചാൽ കേൾക്കാം. നോക്കൂ, ആ മേഘങ്ങളെ കാറ്റ് തലോടുന്നു. ആ ചന്ദ്രികയിൽ ഈ പരിസരങ്ങൾ തന്നെ ഒരു പരാഴിയായി മാറും. സാറൊന്ന് പതിവില്ലാത്ത വിധം സൗന്ദര്യ ആരാധകനായിരിക്കുന്നല്ലോ. പതിവില്ലാത്ത ചില അനുഭവങ്ങൾ എന്റെ മനസ്സിൽ നിഗക്കമിളുകൾ ഉണ്ടാക്കുന്നു. കലാകാരനായ നീ ഈ പ്രകൃതിയെ വർണ്ണിച്ച് ഒരു പാട്ട് പാടും. അയ്യോ വേണ്ട സാർ, അടുത്ത മുറിയിൽ നിന്ന് സർപ്പങ്ങൾ ഇഴഞ്ഞു വരും. ഇല്ല, ഇപ്പോൾ ആ സർപ്പങ്ങൾ ഒന്നും ചെയ്യില്ല. ആ ചന്ദ്രികയിൽ മുങ്ങി നീ ഒരു പാട്ട് പാടും. പ്ലീസ് ഗോ. ശരി സാർ. ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു.
പല നയനങ്ങളിലൂറി നിർമ്മലരാഗതുഷാരം നീലോൽപല നയനങ്ങളിലൂറി നിർമ്മലരാഗതുഷാരം എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിന്നാവിന്നോടം എന്നനുഭൂതി തിരകളിലാടി നിന്റെ കിന്നാവിന്നോടം പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു ആശാലതികകൾ പുഞ്ചിരിച്ചു എൻ ആശാലതികകൾ പുഞ്ചിരിച്ചു പുഷ്പിണിയായ ശതാവരി വള്ളിയിൽ അല്പമൊരുക്കി തെന്നൽ പുഷ്പിണിയായ ശതാവരി വള്ളിയിൽ അല്പമൊരുക്കി തെന്നൽ ഇത്തിരി മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പോ തോഴി ഇത്തിരി മധുരം നൽകാൻ തീർക്കുക മറ്റൊരു തൽപ്പോ തോഴി പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു ആശാലതികകൾ പുഞ്ചിരിച്ചു എൻ ആശാലതികകൾ പുഞ്ചിരിച്ചു പറഞ്ഞവിടെ ഇപ്പൊ വിളിച്ചുകൊണ്ട് വരാം എനിക്ക് വേഗം പോണം മിസ് അന്വേഷിക്കും ആ പെൺകൊച്ചിന്റെ ലവർ ബാലന് കാണണമെന്ന് പറഞ്ഞാണ് ഞാൻ വിളിച്ചിട്ട് വന്നത് കുഴപ്പമുണ്ടാക്കാതെ പറഞ്ഞേക്കണേ പേടിക്കണ്ട എന്റെ ബോയ്സ് എന്താ പുട്ട പേര് സതി ആ എന്റെ ബോയ്സ് സതിയെ എവിടെ നിന്നെങ്കിലും അന്വേഷിച്ച് പിടിച്ചോണ്ട് വരും ദേ ആർ മൈ സ്റ്റുഡൻസ് ദേ ആർ ട്രെയിൻ ലൈക്ക് ദാറ്റ് രഘു ബാലൻ അപ്പു നീ എന്താ ഒളിച്ചു നിൽക്കുന്നത് എവിടെ നിന്നെങ്കിലും സതിയെ കണ്ടുപിടിച്ചോണ്ട് വരണം ദിസ് ഈസ് എ പ്രസ്റ്റീജ് ഇഷ്യൂ എവിടെ പോയിരിക്കുന്നു വല്ല അപകടവും പറ്റിയിരിക്കുമോ വിഷമിക്കാൻ ഒന്നുമില്ല സമാധാനമായിട്ട് പോയി കിടന്നു തുടങ്ങണം അല്ല പൗളി ചേട്ടനോ എന്താ ഞങ്ങളെ കണ്ട് പതിഞ്ഞത് അതിന്റെ സ്ത്രീയാണ് ചില്ല അതിനൊക്കെ ഓടുകയാണ് എന്റെ കൂട്ടുകാരി സതിയെ കണ്ടോ ഇല്ല ഞാൻ ചതിക്ക് പോയിച്ചു വരില്ലേ അപ്പൊ ഞാൻ കൺട്രാക്ടർ സാറിന് ഒട്ടും കുഴിച്ചില്ലല്ലോ ഞാൻ അധികം കുടിച്ചാലങ്ങ് ഉറങ്ങിപ്പോ ചേച്ചേ ചേ അത് പാടില്ല
നമ്മളെല്ലാവരും
ഭിന്നിപ്പില്ലാതെ കക്ഷി വ്യത്യാസങ്ങൾ മറന്ന് ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമാണ് ഈ വിജയം. കക്ഷികളുടെ വിശ്വാസ പ്രമാണങ്ങളെക്കാൾ വലുത് നാട്ടുകാരുടെ നന്മയായിരിക്കണം, അതാണ് എന്റെ തത്വം. അങ്ങും അങ്ങയുടെ ധീരന്മാരായ വിദ്യാർത്ഥികളും ചേർന്ന് ഈ നാട്ടുകാർക്ക് വേണ്ടി നടത്തിയ സേവനം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ആളുകൾ അമ്പല സ്ഥലം കൈവശപ്പെടുത്തുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം തകരും. നിനക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വത്ത് തരാം. നീ ഇവിടെ കിടന്ന് നരയിക്കാതെ ആ നിധി എവിടെയാണെന്ന് പറയും. കർത്താവിന് നിരക്കാത്തായി ഞാൻ ഒന്നും പറയുകയില്ല. നാളെ നിന്റെ മകൾ ഇവിടെ നിന്ന് പോകും, പിന്നെ നിന്റെ ആയുസ്സിൽ കാണാനൊക്കെ. എന്താണ് നിന്റെ തീരുമാനം? എന്റെ മകളെയും ചോദിക്കാനാണോ നിങ്ങളുടെ ഭാവം? മകളെ കാണണം, അതിന് ബംഗ്ലാവിൽ വരണം എന്ന് കത്ത്. ഞാൻ എഴുതുകയില്ല. ലക്ഷ്മി, നാളെ നാം ഇവിടെ നിന്ന് പിരിയ. എങ്ങു നിന്നെല്ലാമോ വന്ന് നാം ഈ റെസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടുമുട്ടി. വൈരാഗ്യവും സ്പർദ്ധയും മാത്സര്യവും മാറ്റി സ്നേഹവും കൂട്ടുകെട്ടും സന്തോഷവുമായി ഇവിടുന്ന് പിരിയുന്ന നാം ചില മധുരസ്മരണകളുമായി പുറപ്പെടുകയാണ്. ഈ ചുരുങ്ങിയ ദിവസത്തെ നമ്മുടെ കൂട്ടുകെട്ട് ഭാവിയിൽ നാം ചെയ്തു തീർക്കേണ്ട ചില കടമകൾക്ക് പ്രചോദനം നൽകി നമ്മെ വിജയലക്ഷ്യത്തിൽ എത്തിച്ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കലും മറക്കാനാവാത്ത ഈ സന്ദർഭത്തിൽ ഒരു പാട്ട് പാടി നീ ഞങ്ങളെ സന്തോഷിപ്പിക്കും. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വീരൻ തൊട്ടാ, പാടാത്ത മാനസ വീണയും പാടും പാടാത്ത വീണയും പാടും. സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണ് ഈ മോഹനവയൗവനം. സ്വപ്നങ്ങളാൽ പ്രേമസ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണ് ഈ മോഹനവയൗവനം. നീലമലർമിഴിത്തൂലിക കൊണ്ടെത്ര നിർമ്മല മന്ത്ര എഴുതി. മറക്കുകില്ല മറക്കുകില്ല ഈ ഗാനം നമ്മൾ മറക്കുകില്ല. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വീരൽ തൊട്ടാ, പാടാത്ത മാനസ വീണയും പാടും പാടാത്ത വീണയും പാടും. ിൽ രാഗചന്ദ്രിക ചാലിച്ച മന്ദസ്മിതം തൂകി വന്നവളെ, ചിന്തകളിൽ
ചന്ദ്രിക ചാലിച്ച മന്ദസ്മിതം തൂകി വന്നവളെ ജന്മാന്തരങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെ നമ്മളൊന്നാകുമി ബന്ധനത്താൽ അകലുകില്ല അകലുകില്ല ഇനിയും ഹൃദയങ്ങൾ അകലുകില്ല പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ട പാടാത്ത മാനസ വീണയും പാടും പാടാത്ത വീണയും പാടും അറുകൊല കടന്നുള്ളഞ്ഞല്ലേ നമ്മൾ പലരെയും അടിച്ചിരുത്തിട്ടുണ്ട് ഈ അറുകൊല
നമ്മളെ അടിച്ചിരുത്തി കളഞ്ഞു. ഇനി നമുക്ക് നിൽക്കേണ്ട പക്കളെ. വാ പോ. ഇനി അതിനെ താമസിപ്പിക്കണ്ട, ഉടനെ പോലീസ് അറിയിക്കാം. നോട്ട് നെസസറി, വി വിൽ ഫൗണ്ട് ദം ടുമോറോ മോർണിംഗ്. പാടില്ല, ഉടനെ ഫോൺ ചെയ്യണം. നമുക്ക് പോകാം സർ. മാനേജർ അപ്പു, നീ ഇവിടെ തന്നെ നിൽക്കണം. പുഴയുടെ കരവലയത്തിൽ കാറ്റുലങ്ങി
മലയടിച്ചു മലനിരകൾ തേങ്ങി നിന്നു Thank you.
ഇവനാണ് സാഹിബിന്റെ വീട്ടിലെ പട്ടണ രാജപ്പൻ. അപ്പൊ ഇവനാണ് അറുപടെ എന്ന് പറഞ്ഞ് നടന്ന് നമ്മുടെ സിസ്റ്ററിനെ കൊന്നത്. ഒല്ലിച്ചിനത്തൊക്കെ ഇവന്റെ നെഞ്ചിൽ വെടിവെച്ചിട്ട് പോലും ഏറ്റിട്ടില്ല. കണ്ടോ ഇരുമ്പ് കവചമായിട്ടിരിക്കുന്നത്. എടാ ഭയങ്കര, ഇതെല്ലാം ഏതോ ഉദ്ദേശം വെച്ചുകൊണ്ട് ആ സാഹിബ് ചെയ്യിച്ചാണ്. അവനെയും വിടരുത്. ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് നിന്റെ മകൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിധി ഡയറക്ടർ തുറന്നു പറഞ്ഞ് നിനക്കും മകൾക്കും സുഖമായി ജീവിക്കും. ഞാൻ ഈ ദ്രോഹത്തിന്, എന്നാൽ നിന്റെ മുൻപിൽ വെച്ച് നിന്റെ മകളെ ഞങ്ങൾ കൊല്ലും. തുറന്നു പറയും, ഇല്ലെങ്കിൽ നിന്റെ മകളെ കാണുകയില്ല. എന്റെ മകളെ കൊല്ലട്ട, ആ ക്ഷേത്രകുളത്തിന്റെ തെക്കേ കരയിലുള്ള ആ വലിയ പാറയുടെ ചുവട്ടിൽ ആ നിധി ഇരിക്കും. വെരി ഗുഡ്. Thank you.
മനസ്സിലായില്ലല്ലോ. ഞാനോ? ഞാനാണ് തിയറി ഓഫീസർ ശേഖർ. സ്മിത്തിന്റെ ജേസന്റെ മരണവും പറ്റും സംശയിക്കത്തക്കതായിരുന്നു. അന്ന് മുതലേ സാറോട് വെള്ളക്കാരനായിട്ട് കഴിയായിരുന്നു. അതെ, നിങ്ങളുടെ സഹായം കൊണ്ടാണ് കുറ്റവാളികളെ പിടിക്കാൻ സാധിച്ചത്. അപ്പൊ ഇനി ഞങ്ങൾ സിസ്റ്റന്റ് ഡെഡ് ബോഡി കൊണ്ടുപോയിക്കല്ലേ? വരൂ. അപ്പോ സിസ്റ്ററിന്റെ മൃതദേഹം സായിപ്പിന്റെ ബംഗ്ലാവിലുണ്ട്. ഈ ക്ഷേത്രം ഇത് കടത്താൻ വേണ്ടിയാണ് സായിപ്പ് ചിത്ര കൊല്ലിച്ചത്. ഓഹോ, അപ്പൊ ഈ നിധി എവിടെ നിന്ന് കിട്ടിയെന്ന് പരാതി കൊണ്ടായിരിക്കാം സായിപ്പ് സായിപ്പിന്റെ ജ്യേഷ്ഠൻ അലക്സാണ്ടർ കൊന്നതും മാനേജർ തോമസിനെ ഗുഹയിൽ അടച്ചതും അല്ലേ? അന്ന് ആറ്റിൻകരയിൽ നിന്ന് കിട്ടിയ സ്വർണബിംബവും ഈ സ്വത്തിൽ ചേർന്നതാണല്ലേ? അതെ. അലക്സാണ്ടർ സായിപ്പിന് ആദ്യം കിട്ടിയ നിധി ഇതിന്റെ ഒരു ഭാഗമായിരിക്കാം. ബാക്കി നിധി നാട്ടുകാരെ ഏൽപ്പിക്കുന്നതാണ് ഉചിതമെന്ന് അലക്സാണ്ടർ സായിപ്പിനും മാനേജർ തോമസിനും തോന്നിയിട്ടുണ്ടാവും. ആ വിവരം അവർ സ്മിത്ത് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ടാവും. അത് സംഭവിക്കാത്തത് കൊണ്ടാണ് സ്മിത്ത് അലക്സാണ്ടറെ കൊന്നത്. ആ വേലക്കാരിയുടെ മരണം ഈ സ്മിത്തിന്റെ പേരിൽ നിങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടാക്കുകയും ചെയ്തു. അതെ, പിശാചായിട്ട് നടന്ന് നാട്ടുകാരെ വിരട്ടിയതും കൊന്നതും ഈ ക്ഷേത്രസ്ഥലം തന്റേതാണെന്ന് വാദിച്ചതുമെല്ലാം ഈ നിധി മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പ്രബോധിക്കാം. ഏതായാലും നിങ്ങളൊരു മഹാകാര്യമാണ് ചെയ്തത്. ഈ ക്ഷേത്ര സ്വത്തുക്കൾ ഞങ്ങൾ അതിന്റെ അവകാശം ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ. നന്ദി പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ഈ ബിംബം പ്രതിഷ്ഠ നടത്തി ആ പൂജയിലും നിങ്ങൾ എല്ലാം പങ്കെടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ വിജയത്തിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. പക്ഷേ ആ വിജയത്തിന്റെ ബലിപീഠത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട രണ്ടുപേരെ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി രാഘവൻ, മറ്റൊന്ന് സ്നേഹസമ്പന്നയായ ഞങ്ങളുടെ സിസ്റ്റർ സോഫിയ. ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലും ആ പ്രിയപ്പെട്ട വ്യക്തികളുടെ ആത്മാക്കൾ ഞങ്ങളുടെ ഓർമ്മയ്ക്കായി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നാട്ടുകാരി, ഞങ്ങൾ യാത്ര പറയുന്നു.